ഒരു നൂറ്റി ഇരുപത്തിനാല് കിലോമീറ്ററോളം പിറകിലിരുന്നും ഓട്ടിച്ചും ഉള്ളൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സീറ്റ് കണ്ടോ ഈ നീളത്തിനുള്ള സീറ്റ് ആയതുകൊണ്ട് അതായത് ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പോകണമെങ്കിൽ പോകാൻ പറ്റും പക്ഷേ ഞാൻ അങ്ങനെ ആരുടെടുത്തും പോകാനായിട്ട് പ്രിഫർ ചെയ്യത്തില്ല കുറച്ചും സീറ്റ് വൈഡ് ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കുറച്ചുകൂടെ വൈഡ് ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കംഫോർട്ട് ഉണ്ടായിരുന്നേനെ അപ്പം മറ്റപടി എല്ലാം ഓക്കെയാണ് ബാക്കി വെച്ചാൽ ചന്തി വേദനിക്കുന്ന പരിപാടി അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല സീറ്റ് ഇച്ചിരി നീളം കൂടുതലാണ് ആ നീളം കൂടുതലിന് പകരം കുറച്ച് വൈഡ് ആക്കിയിരുന്നെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കംഫോർട്ടായിരുന്നേനെ എന്നൊരു അഭിപ്രായമുണ്ട് അപ്പം അതുകൂടെ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ ഗൈസ് പിന്നെ കുറച്ചുകൾ കഴിയുമ്പം ഇതിൻ്റെ ആ ഒരു എന്താ ഇപ്പം അത്ര കുഷീനും കാര്യങ്ങളൊന്നുമില്ല ഈ ഒരു കുഷീനു മാത്രമാണുള്ളത് നിങ്ങൾ വേറൊരു സീറ്റ് ഓർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കുഷീനിട്ട് സീറ്റ് ഓവർ ചെയ്താൽ ഓടിക്കാനായിട്ടുള്ളൊരു സുഖം കിട്ടും ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്പ്ലണ്ടർ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ബ്ലാക്ക് കളറിൽ വരുന്ന ഈ ഒരു സ്പ്ലെഡറിൻ്റെ വീഡിയോ ആണ് സസ്പെൻഷനൊക്കെ അടിപൊളിയാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് സി ഡി ഹൺഡ്രഡ് എന്ന് പറഞ്ഞ വണ്ടി അതിമനോഹരമായിട്ട് വിറ്റ് പോയതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് സ്പ്ലണ്ടർ എന്ന് പറഞ്ഞൊരു വണ്ടി അവർ പുറത്തിറങ്ങി സ്പ്ലണ്ടർ എന്ന് പറഞ്ഞ വണ്ടി പുറത്ത് തൊണ്ണൂറ്റി നാലിൽ ഇറങ്ങുമ്പോൾ അന്നത്തെ പെട്രോൾ വില വെച്ചിട്ട് ഇത് ഫുൾട്ടാങ്ക് അടിക്കായി നൂറ്റി എഴുപത്തി സംതിങ് രൂപയാവത്തുള്ളുമായിരുന്നു എന്നാൽ ഇന്നത്തെ പെട്രോൾ വില എന്ന് പറഞ്ഞാൽ ഒമ്പതേ പോയിന്റ് എട്ട് ലിറ്റർ അടിക്കാനായിട്ട് ഇവിടെ എങ്ങനെ പോയാലും ആയിരത്തി ഒരുന്നൂറ് രൂപ അടിപ്പിച്ചോളം ആവുന്നുണ്ട് അപ്പോൾ ഒമ്പതേ പോയിന്റ് എട്ട് ലിറ്ററാണ് ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി എടുത്തവരൊക്കെ മൈലേജ് ഒരു അറുപതൊക്കെ കിട്ടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ കമ്പനി അതിന് കൂടുതൽ പറയുമെങ്കിലും നമ്മളൊരു ഫസ്റ്റ് സർവീസ് കഴിഞ്ഞ് ഒരു എഴുന്നൂറ്റമ്പത് കിലോമീറ്റർ കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് പ്രോപ്പർ മൈലേജ് ചെക്ക് ചെയ്യാം ഇപ്പോൾ എന്തോ വണ്ടി ഒരു മുന്നൂറ് രൂപയ്ക്ക് പെട്രോൾ അടിച്ചു നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ഇപ്പോൾ തന്നെ ഓടിയിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ട് ഇപ്പം ഫ്യൂവൽ അടിക്കാത്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോയിൽ ഫ്യൂവൽ ഗേജിൻ്റെ ആ ഒരു അസമെട്രിക്ക് പരിപാടി അതായത് ഈയിൽ വരണ സമയത്ത് ആ ഒരു ചോപ്പിൽ പറഞ്ഞ സമയത്ത് നമ്മൾ ഈ കെർവൊക്കെ എടുക്കുന്ന സമയത്ത് ഫ്യൂവൽ കൊണ്ട് ഇങ്ങോട്ട് വരികയും തിരിച്ചത് മാറുമ്പം തിരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ഒസോമെട്രിക്ക് പരിപാടി അത് കാണിക്കുന്നുണ്ട് അതൊന്നും കാണിച്ചു തരാൻ വേണ്ടിയാണ് ഫ്യൂൽ ഇപ്പോൾ അടിക്കാത്തത് ഈ വീഡിയോ ഷൂട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അടിക്കുന്നതാണ് ഒരിക്കലും പുതിയ വണ്ടിയൊന്നും അങ്ങനെ ഫ്യുവല് കുറച്ചിട്ടൊന്നും ഓടല്ലേ ഫ്യൂവൽ ഇഞ്ചക്ഷനാണ് വരുന്നത് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഓടി വന്നപ്പോൾ തന്നെ നിങ്ങൾ സസ്പെൻഷനൊക്കെ കണ്ടല്ലോ അപ്പം സസ്പെൻഷൻ്റെ ഭാഗത്തൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇവിടെ വെച്ച് ഒന്ന് വാക്ക് റൗണ്ട് ചെയ്യാം ഓക്കെ ഇതാണ് കൈസ് നമ്മൾ ഓടിച്ചുകൊണ്ട് വന്ന ആ ഒരു സ്പ്ലെൻഡർ പ്ലസ് എന്ന് പറയുന്ന വണ്ടി ഫുള്ളി ആണ് ബ്ലാക്ക് ബ്യൂട്ടിയാണ് കൈസ് ക്രോമ ഭാഗങ്ങളെന്ന് പറഞ്ഞാൽ ക്രാഷ് ഗാർഡ് ആ ഒരു സൈലൻസറിൻ്റെ ഗാർഡ് അതുപോലെ തന്നെ ആ ഒരു സസ്പെൻഷൻ്റെതും ഈ ബാക്കിലെ സസ്പെൻഷൻ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബാക്ക് കരിയർ ഉണ്ടല്ലോ ഇതും ഹാൻഡിൽ ബാർ മാത്രമാണ് ക്രോം പറഞ്ഞ ബാക്കിയെല്ലാം ബ്ലാക്കാണ് പറഞ്ഞത് അലോയ്സ് ഉൾപ്പെടെ ബ്ലാക്ക് ബ്ലാക്കാണ് പറഞ്ഞത് അലോയിസും സ്റ്റമ്പിൻ്റെ ആ ഒരു താഴ്ഭാഗവും മാറ്റ് ബ്ലാക്കാണ് പറഞ്ഞത് ബാക്കി എല്ലായിടത്തും ഗ്ലോസി ബ്ലാക്ക് തന്നെയാണ് കൈസ് പറഞ്ഞത് നമ്മൾ വന്നിറങ്ങിയപ്പോൾ തന്നെ സസ്പെൻഷനെ പറ്റിയാണ് പറഞ്ഞത് ഈ ഫ്രണ്ട് സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ ടെലിസ്കോപ്പിക്ക് ഹൈഡ്രോളിക്ക് സസ്പെൻഷനാണ് പറഞ്ഞത് അതേസമയം ബാക്കിൽ വരും എന്ന് പറഞ്ഞാൽ ഫൈവ് അഡ്ജസ്റ്റബിൾ ഹൈഡ്രോളിക് സസ്പെൻഷൻ സസ്പെൻഷനാണ് പറഞ്ഞത് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നമ്മൾ നാലിലാണ് ഇട്ടേക്കുന്നത് നമുക്ക് കുറയ്ക്കാനും ചെയ്യാം കൂട്ടുകയും ചെയ്യാം അങ്ങനെ കുറച്ചുകൂടെ ഹാർഡാക്കാനും പറ്റും കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റും അപ്പോൾ ഈ നാലിൽ ഇട്ടേക്കുന്നത് അത്യാവശ്യം നല്ലതായിരിക്കും അത് കഴിഞ്ഞ് നേരെ പറഞ്ഞ സമയത്ത് ഇതായിട്ട് ഹീറോയിലൊരു ബാഡ്ജിങ് ഉണ്ട് അപ്പം വേറെ മോഡലിൽ അതായത് ഇനി ഒരു അടുത്ത എന്ന് പറഞ്ഞാൽ അതായത് മോഡൽ എന്ന് പറഞ്ഞത് ഈ ഹീറോയ്ക്ക് നമുക്ക് ആ ഒരു മെറ്റൽ സാധനം ഉണ്ടല്ലോ അത് ഒട്ടിച്ച് വയ്ക്കാൻ പറ്റുക നമുക്ക് വെളിയിൽ നിന്ന് വാങ്ങിച്ചാലും ഒട്ടിച്ച് വയ്ക്കാൻ പറ്റും ഈ ഒരു ലോഗോ അങ്ങനെ ഒട്ടിക്കാൻ പറ്റും ഇത് സ്റ്റിക്കറാണ് പറഞ്ഞത് അത് കഴിഞ്ഞ് ഇവിടെ പവർ സ്റ്റാർട്ട് നിന്നിട്ടുണ്ട് ഒബ്വിയസ്ലി നമ്മളെ വണ്ടി പവർ സ്റ്റാർട്ടാണ് പറഞ്ഞത് സെൽഫ് സ്റ്റാർട്ടാണ് പറഞ്ഞത് അതുപോലെ തന്നെ സ്പ്ലെണ്ടർ പ്ലസ് എന്നിട്ടുണ്ട് ഈ ഐ ത്രീ എസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അതെന്താണ് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ബാക്കിലോട്ട് പറഞ്ഞ സമയത്ത് ഇവിടെ ഒരു സ്പ്ലെഡർ പ്ലസ് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് അത് സീറ്റ് കവറാണ് ഇത് നമുക്ക് കമ്പനിയിൽ നിന്ന് അവർ ഇട്ട് തരുന്നതാണ് വണ്ടിയെടുക്കാൻ പോകുമ്പം ചോദിച്ചു വാങ്ങിക്കാൻ മറക്കല് പിന്നെ ബാക്കിൽ പറഞ്ഞ സമയത്ത് നമുക്ക് ഇതാ ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഹലോജൻ ബൾബ് അകത്ത് വരുന്നുണ്ട് ഓറഞ്ച് കളറാണ് ഇത് വരുന്നത് മറ്റേ വൈറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിച്ച് വേണമെങ്കിൽ ഇടാം ഇവിടെ സ്ക്രൂ ഉണ്ട് ഈ സ്ക്രൂ ഊരിയ നിങ്ങൾക്ക് വൈറ്റ് വേണമെങ്കിൽ വാങ്ങിച്ചു അകത്ത് ഓറഞ്ച് ബൾബാക്കിയത് നല്ല രസം ഒരിക്കും കാണാം ഇത് കിടക്കട്ടെ പഴയ പോലത്തത് കിടക്കണേ നല്ലത് പിന്നെ ടൈ ലൈറ്റ് ഇതാ ഇവിടെ ടൈ ലാമ്പ് വരുന്നുണ്ട് അടിയിലെന്ന് പറഞ്ഞാൽ നമുക്കിതാ നമ്പർ പ്ലേറ്റ് കാണാനുള്ള ലൈറ്റ് വരുന്നുണ്ട് ഇത് രണ്ടും കൂടെ ഒരു ലൈറ്റാണ് ഹാലോജൻ ലൈറ്റാണ് പറഞ്ഞത് അതുപോലെ തന്നെ മഡ് ഗാർഡ് ഇങ്ങനെ വരുന്നുണ്ട് അതുപോലെ തന്നെ എന്താ ഇവിടെ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട് ഇവിടെ നമുക്ക് എന്താ ലേഡീസിന് ചവിട്ടിയിരിക്കാനുള്ള ആ ഒരു സൈഡ് തിരിഞ്ഞ് അമ്മ മരക്കിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഇവിടെ ചവിട്ടിയിരിക്കുക എന്നുള്ളതാണ് പിന്നെ ഫുഡ് റസ്റ്റ് ഇവിടെ നമുക്ക് മടക്കാൻ പറ്റും എല്ലാ വണ്ടിയിലും ഉള്ള പോലെ തന്നെ പിന്നെ സെൻടർ സ്റ്റാൻഡ് ഇവിടെ വരുന്നുണ്ട് സൈഡ് സ്റ്റാൻഡ് വരുന്നുണ്ട് ഗിയർ എല്ലാം പുറകിലോട്ടാണ് വരുന്നത് നാല് ഗിയറാണ് ഉള്ളത് അതുപോലെ തന്നെ നമ്മുടെ മെയിൻ സാധനമാണ് ദാ ഇരിക്കുന്ന ഈ ഒരു സാധനം ഹൺഡ്രഡ് സീസ് സി വണ്ടിയാണ് അപ്പോൾ ഹൺഡ്രഡ് സി സി വണ്ടി എന്ന് പറയുമ്പോൾ തൊണ്ണൂറ്റേഴ് പോയിൻറ്റ് രണ്ട് സി സി ആണ് പറഞ്ഞത് അതുപോലെ തന്നെ സെവൻ പോയിൻറ്റ് നയൻ വൺ ബി എച്ച് പി ആണ് പറഞ്ഞത് അതുപോലെ തന്നെ മാക്സിമം ടോർക്ക് എന്ന് പറഞ്ഞത് എയ്റ്റ് പോയിൻറ്റ് സീറോ ഫൈവ് ആണ് സിക്സ് തൗസൻഡ് ആർ പി എമ്മിൽ വരുന്നത് നമുക്ക് ആർ പി എം മീറ്റർ കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല കാരണം എന്ന് പറഞ്ഞാൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പഴയ ആ ഒരു ക്ലസ്റ്ററാണ് വന്നിട്ടുള്ളത് സ്പീഡോമീറ്റർ മീറ്റർ ഫ്യൂൽ ഗേജ് കാണിക്കുന്നുണ്ട് ന്യൂട്ര ഉണ്ട് പിന്നെ എൻജിൻ വാണിംഗ് ഉണ്ട് ഡിമ്മിൽ കത്തത്തില്ല ബ്രൈറ്റിൽ മാത്രമേ കത്തത്തുള്ളൂ അതുപോലെ തന്നെ നമുക്ക് സൈഡ് സ്റ്റാൻഡ് ഇട്ടിരുന്നാൽ വണ്ടി ഫസ്റ്റ് ഗിയറിലോട്ട് ഇടാൻ പറ്റത്തില്ല പിന്നെ ഐ ത്രീ എസിൻ്റെ ഒരു ഇൻഡിക്കേഷനും കാണിച്ചിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞു തരാം പിന്നെ ഇൻഡിക്കേറ്റർ ആണെങ്കിൽ പഴയ വണ്ടിക്കുള്ള പോലത്തെ അതേ ഇൻഡിക്കേറ്ററാണ് എന്ന് പറഞ്ഞ് ഇങ്ങോട്ടുള്ളതും ഇങ്ങോട്ടുള്ളതും കുറച്ച് നമുക്ക് ചാവി ഓൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പഴയ ആ ഒരു സൗണ്ട് ഉണ്ടല്ലോ ആ ഒരു സൗണ്ട് നിങ്ങൾ കേൾക്കാം നോട്ടറുണ്ട് എൻജിൻ വാർണിംഗ് ഇവിടെയുണ്ട് നമ്മൾ ബ്രൈറ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ബ്രൈറ്റ് കാണിക്കും അതുപോലെ തന്നെ സൈഡ് സ്റ്റാൻഡ് ഇട്ടക്കുന്നോണ്ടാണ് സൈഡ് സ്റ്റാൻഡ് പിന്നെ സ്പീഡോമീറ്റർ നൂറ്റി നാൽപ്പത് വരെ പോകും എന്ന് പറഞ്ഞാൽ വണ്ടി പോണതല്ല നൂറ്റി നാൽപ്പത് വരെ ഉണ്ട് ഒരു എൺപത് എൺപത്തഞ്ച് തൊണ്ണൂറ് അതൊക്കെയാണ് ഇതിൻ്റെ ടോപ്പ് സ്പീഡ് പറയുന്നത് പക്ഷേ നിങ്ങൾ അങ്ങനെയൊന്നും പോകാൻ പാടില്ല നിങ്ങളിതായി ഈ ഒരു അമ്പത് അറുപത് എഴുപതിലൊക്കെ പോകാൻ പാടുള്ളൂ ഇതിലൊന്നും അത്രയും പോണ്ടടേ മര്യാദയ്ക്ക് നാൽപ്പത് ഇക്കോണമി പിടിച്ച് പോയി പത്ത് അറുപതിനു മുകളിൽ നിങ്ങൾക്ക് മൈലേജ് കിട്ടുന്നതാണ് പിന്നെ ഇതാണ് വണ്ടിയുടെ ക്ലച്ച് വരുന്നത് ഇവിടെ ക്ലച്ച് അറിയല്ല ക്ലച്ച് അത്ര വലിയ മറ്റേ ഹാർഡ് ക്ലച്ചെന്നല്ല നല്ല സോഫ്റ്റ് ക്ലച്ചാണ് ഫ്രണ്ട് ബ്രേക്ക് വരുന്നത് ഇങ്ങനെയാണ് ഇത്ര ഹാർഡിങ്ങാണ് ഫ്രണ്ട് ഫ്രണ്ട് ബ്രേക്ക് നമുക്ക് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് പിടിക്കും പോലെ ആ ഒരു ഫീൽ കിട്ടും അതെന്ത് കൊണ്ടാണെന്ന് ഞാൻ തരാം പിന്നെ സ്വിച്ചസും കാര്യങ്ങളും പറയു തരുമ്പോൾ വണ്ടിയുടെ ഫ്രണ്ട് ഒന്ന് കാണിച്ചു തരാം ഇതാ ഇതാണ് വണ്ടിയുടെ ഫ്രണ്ട് ഹീറോ സ്പ്ലെൻഡർ പ്ലസ് ഇവിടെ ഫ്രണ്ട് ഇൻഡിക്കേറ്റർ ഇങ്ങനെയാണ് പറഞ്ഞത് ഇത് മഡ് മഡ്ഗാഡിന്റെ ലുക്കാണ് പറഞ്ഞത് അലോയ് വീൽ എന്ന് പറഞ്ഞത് ഇതാണ് ടയർ സൈസ് എന്ന് പറഞ്ഞത് എൺപത് നൂറ് പതിനെട്ടാണ് പറഞ്ഞത് ബാക്കിലും അതേ സൈസ് തന്നെയാണ് പറഞ്ഞത് രണ്ടായിരത്തി മുന്നൂറ്റി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടെന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ ഇയർ ആണ് മാനുഫാക്ചറിങ് ഇയർ ആണ് വരേണ്ടത് മാനുഫാക് ിയർ കാണിക്കുന്നില്ല എവിടെയാണെന്ന് നമുക്ക് നോക്കാം അപ്പുറ ദോശത്ത് കാണും അതുപോലെ തന്നെ ബാക്ക് പറഞ്ഞതും ടയർ എൺപത് നൂറ് പതിനെട്ടാണ് നമുക്ക് ഇതാ ഇവിടെ സിങ്യാമിൻ്റെ തൊട്ടടുത്തുകൂടെ തന്നെ നമ്മുടെ ആ ഒരു റാ റാഡ് പോണതുകൊണ്ട് നമുക്ക് ഇട്ടാൽ തട്ടുമോ എന്ന് ഡൗട്ടാണ് നിങ്ങളെ നൂറന്നൂടാൻ പോകേണ്ടത് മര്യാദയ്ക്ക് എൺപത് എന്നെ ഇട്ടുകൊണ്ട് എന്നെ ഓട്ടിച്ചാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല അപ്പം ഐ ത്രീസ് എന്താണെന്ന് പറഞ്ഞ് തരാം അതിനുമ്പോൾ വേറൊരു കാര്യം കാണിച്ച് തരാം എന്താ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ബ്രേക്കിംഗ് സിസ്റ്റം സാധാരണ നമ്മൾ പഴയ വണ്ടികളിലൊക്കെ അതാണ് ഈ ഒരു സാധനം മാത്രമല്ലേ കാണാറുള്ളൂ ഇതെന്ന് പറഞ്ഞാൽ ബാക്ക് ബ്രേക്കിലോട്ട് ഉള്ള കണക്ഷനാണ് അതായത് നിങ്ങൾ ബാക്ക് ബ്രേക്ക് ചവിട്ട് കാണുന്നുണ്ടെങ്കിൽ ബാക്ക് ബ്രേക്ക് പിടിക്കുമ്പോൾ അതിൻ്റെ ഒരു മുപ്പത് ശതമാനത്തോളം ഫ്രണ്ട് ബ്രേക്ക് കൂടെ അപ്ലൈ ആവും ഞാനിപ്പം ബാക്ക് ബ്രേക്ക് ചവിട്ടി കാണിച്ചു തരാമേ അതിൻ്റെ മറ്റൊക്കെ ഇതാ ഇവിടെ ഇരിപ്പുണ്ട് വേണ്ട ബാക്ക് ബ്രേക്ക് ചവിട്ടും വേണ്ട അനങ്ങണ അനങ്ങണ വേണ്ട ഫ്രണ്ടില്ലാ സാധനം അനങ്ങണ വേണ്ട അപ്പോൾ അതാണ് ഇതിൻ്റെ ഐ ബി എസ് എന്ന് പറഞ്ഞ സിസ്റ്റം ഈ ഐ ബി എസ് എന്ന് പറഞ്ഞ സിസ്റ്റം നോക്കുമ്പോൾ കുറേ ഐ ബി എസ് നമ്മൾ കേട്ടിട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ട് കാരണം ഇൻ്റലിജൻറ്റ് ബ്രേക്കിംഗ് സിസ്റ്റം എന്ന് കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻ്റലിജൻറ്റ് ബാറ്ററി സിസ്റ്റം അങ്ങനെ കേട്ടിട്ടുണ്ട് അപ്പം ഇത് അതൊന്നും അല്ല ഇത് ഇൻറ്റഗ്രൽ ബ്രേക്കിംഗ് സിസ്റ്റം എന്നാണ് ഇതിനെ പറഞ്ഞത് കാരണം ഇതാ ഈ ബ്രേക്ക് ഈ ബാക്ക് ബ്രേക്ക് ചവിട്ടുമ്പം ഫ്രണ്ട് കൂടെ അപ്ലൈ ആവും സിംപിളായിട്ടുള്ളൊരു സംഭവം അതായത് എപ്പോഴും ഫ്രണ്ട് കുത്തിപ്പിടിച്ച് സ്ലിപ്പായി വീഴാതിരിക്കാൻ ബാക്ക് മാത്രം വല്ല വല്ല പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാക്ക് അപ്ലൈ ആവും അതിൻ്റെ ഒരു പത്ത് മുപ്പത് ശതമാനം കുറച്ചിട്ട് ഫ്രണ്ടും കൂടെ അപ്ലൈ ആവും അപ്പോൾ അതാണ് ആ ഒരു സെറ്റപ്പെന്ന് പറഞ്ഞാൽ അപ്പം അതാണ് അതിൻ്റെ ആ ഒരു ബ്രേക്കിംഗ് സിസ്റ്റം ആ ഒരു ഐ ബി എസ് എന്ന് പറഞ്ഞാൽ മറ്റേത് ഇൻ്റലിജൻ്റ് ബ്രേക്കിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ കാറിലൊക്കെ വരുമ്പോൾ അതായത് വണ്ടിയുടെ സ്പീഡിനും അതുപോലെ തന്നെ ആ ഒരു ടയറിൻ്റെ സ്പീഡും വണ്ടിയുടെ സ്പീഡും സ്റ്റിയറിങ്ങിൻ്റെ ആ ഒരു ലെവലും എല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് അത് ബാക്കി പരിപാടി ചെയ്യണേ ആ ഒരു ഐ ബി എസ് എന്ന് പറഞ്ഞാൽ ഇത് നോർമൽ ഐ ബി എസ് ആണ് പിന്നെ ഉള്ളതാണ് ഈ ഐ ത്രീ എസ് എന്ന് പറയുന്നത് ഈ ഐ ത്രീ എസ് എന്ന് പറഞ്ഞാൽ വണ്ടി ഇപ്പോഴത്തെ സ്പ്ലിൻഡറുകളിലെല്ലാം ഈ ഐ ത്രീ എസ് ഉണ്ട് നമുക്ക് ഐ ത്രീ എസ് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് വണ്ടി ഇതാ ഇപ്പോൾ ഇംഗ്ലീഷൻ ഓൺ ആയിട്ടുണ്ട് ഐ ത്രീസ് ഓൺ ആക്കിയിട്ടിട്ടുണ്ട് അതിവിടെ കാണിക്കുന്നില്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഐ ത്രീസ് കാണിക്കത്തില്ല ഒരു പത്ത് ഇരുപത് സെക്കൻ്റകത്ത് വെച്ച് വണ്ടി ഓഫ് ആവുന്ന സമയത്ത് മാത്രമേ ഈ ഐ ത്രീസ് ബ്ലിങ്കിങ് കാണിക്കൂ അതായത് നമുക്ക് ഇൻഡിക്കേഷൻ തരണതാണ് ഐ ത്രീ എസ് വഴിയാണ് വണ്ടി ഓഫാവെന്നുള്ളത് നിങ്ങളിപ്പം ഏതെങ്കിലും ഒരു ട്രാഫിക് സിഗ്നലിൽ പോയി നിൽക്കുന്ന സമയത്ത് നോട്ടിട്ടിട്ട് ക്ലച്ചും ബ്രാക്കും എല്ലാം ഇട്ടിട്ട് കാല് മാത്രം ബാക്ക് ബ്രാക്കിൽ കൊടുത്ത് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ നോക്കിയോണേ ഇതാ ഐ ത്രേസ് അവിടെ വാണിംഗ് കാണിച്ചു വണ്ടി ഇപ്പോൾ ആവേ വണ്ടി ഇത് ഓഫായിട്ടുണ്ട് ഐ ത്രേസ് അവിടെ ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട് ഇനി നമുക്കിനി ഇത് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറൊന്നും വേണ്ട നമ്മളപ്പം നമുക്ക് ലൈറ്റ് ഓറഞ്ച് കളർ അതായത് കേരളത്തിൽ സിഗ്നലൊക്കെ ഇപ്പം ചോപ്പ് ഓറഞ്ചും പച്ചയൊന്നും ഇല്ലാതെ ഇഷ്ടമുള്ളത് പോലെയൊക്കെയാണ് ഇപ്പോൾ ആൾക്കാരൊക്കെ പോണത് നമ്മളപ്പം എവിടെയെങ്കിലും ഓറഞ്ച് സിഗ്നൽ കാണണം എന്നുണ്ടെങ്കിൽ നമ്മളത് അങ്ങനെ ക്ലച്ച് പിടിച്ചാൽ വണ്ടി ഓട്ടോമേറ്റിക്കലി സ്റ്റാർട്ടാവും ഓക്കെ അപ്പോൾ അതാണ് ഈ ഐ ത്രേസിൻ്റെ ഗുണം അത് ഓഫ് ചെയ്തിട്ടുണ്ട് ഐ ത്രേസ് ഓഫ് ചെയ്തിടേണ്ട ആവശ്യമില്ല ഐ ത്രേസ് ഓണാക്കിയിട്ടിരുന്നാൽ അഞ്ച് കിലോമീറ്റർ എക്സ്ട്രാ നിങ്ങൾക്ക് ഒരു ലിറ്ററിൽ കിട്ടുമെന്നാണ് കമ്പനി പറയുന്നത് അപ്പോൾ അതൊക്കെ നമുക്ക് വീണ്ടും ടെസ്റ്റ് ചെയ്യാം അതിപ്പം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്യൂൽ ഗേജിൻ്റെ ഇപ്പം കണ്ട ഫ്യൂവൽ എം ടി ആയിട്ട് കിടക്കുന്നുണ്ട് അത് നമ്മൾ ചാവി ഓണാക്കുന്ന സമയത്ത് ഇതിപ്പോൾ ഈ റെഡിൻ്റെ പകുതിയോളം വന്ന് നിൽക്കും പക്ഷേ കുറച്ച് നമ്മളെന്താ വണ്ടി സ്ട്രൈറ്റ് ആവുന്ന സമയത്ത് നമ്മൾ ടാങ്കിൻ്റെ ഇങ്ങനെ താഴെയാണ് ആ ഒരു ആൻ്റെ സംഭവം ഇരിക്കുന്നത് സെൻറ്ററിൽ വലിയൊരു ടണലുണ്ട് അപ്പുറത്തും ഉപ്പുറത്തുമാണ് ഫ്യൂൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കണേണ്ടൊരുതാണ് അപ്പോൾ അത് ജസ്റ്റ് അതൊരു കുറവേ അല്ല അതിങ്ങനെ കാണിക്കുന്നുണ്ട് ഇപ്പോൾ ആദ്യമായിട്ട് വണ്ടി എടുക്കുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ അത് പെട്ടെന്ന് മനസ്സിലാകത്തില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുകയെന്ന് അപ്പോൾ അതിൻ്റെ ഒരു ഇത് മാത്രമാണുള്ളത് പിന്നെ നമുക്ക് പറഞ്ഞല്ലോ കാർബറേറ്ററും കാര്യങ്ങളൊന്നും അല്ല ഫ്യൂൽ ഇഞ്ചെക്ഷനാണ് പറഞ്ഞത് അപ്പം പിന്നെ അവൻ്റെ മെയിൻ റിസർവ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല ആശങ്ക ഓടിക്കോളും പിന്നെ അതുപോലെ കഴിഞ്ഞിട്ട് ഈ ഒരു വേരിയൻ്റിൽ തന്നെ നമുക്ക് സാധാരണ ഇവിടെ ബ്ലൂയിൽ ഇങ്ങനെ വരവരണ ബ്ലൂവും ബ്ലൂവും റെഡും വരവർണ്ണ ഒരു മോഡലുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്തൊരു മോഡലുണ്ട് അടുത്ത മോഡൽ എന്ന് പറഞ്ഞാൽ ഈ ക്ലസ്റ്റർ മാറ്റമുണ്ട് അതായത് ഡിജിറ്റൽ ക്ലസ്റ്റർ ആണോ എനിക്കത് പൊതുവെ ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പം പിന്നെ ഒരു ടോപ്പിൻ്റെ ഉണ്ട് ആ ടോപ്പിൻ്റെ മോഡലിൽ ഇവിടെ നമുക്ക് ഹസാടിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ആ ഒരു ഹസാഡ് പറഞ്ഞ ആ ഒരു മോഡലാണെങ്കിൽ ഇതിനൊക്കെ കുറച്ചുകൂടെ ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് ഷോറൂമിൽ പോയി നോക്കിയ സമയത്ത് കുറച്ചുകൂടി ക്വാളിറ്റി ഫീൽ ചെയ്തു ആ ഒരു ക്ലസ്റ്ററിൻ്റെ ആ ഒരു ലുക്കില്ലായ്മയും അത് കംപ്ലൈൻറ്റ് വന്നാൽ പണി ചെയ്യാൻ പത്ത് മൂവായിരം രൂപയോളം ആവുന്നത് കൊണ്ട് മാത്രമാണ് അത് സത്യം പറഞ്ഞാൽ ചൂസ് ചെയ്യാത്തത് ഇതാവും പത്ത് എൺപതായിരം രൂപയിൽ തീരുവേട ക്യാബിൾ മാത്രം വാങ്ങിച്ചിട്ടാൽ നൂറ് രൂപയ്ക്കകത്തേ ഉള്ളൂ ഇതിൻ്റെ അടിച്ച് പോകണമെങ്കിൽ ഉള്ളത് പിന്നെ ഇതിനകത്ത് ലൈറ്റൊക്കെ പോകുമെന്നുള്ളൂ അറിഞ്ഞില്ല മറ്റേ പത്ത് പതിനഞ്ച് വർഷം മുമ്പുള്ള വണ്ടിയിൽ പോലും ഒന്നും പോയിട്ടില്ലട ഇപ്പോൾ ഇപ്പോഴത്തേക്കെ എങ്ങനെയാണെന്ന് അറിഞ്ഞൂട അപ്പോൾ ഇതിൻ്റെ സ്വിച്ചുകൾ കാര്യങ്ങൾ പറഞ്ഞുതരാം ഇതാ ഇവിടെ നമുക്ക് ഐ ത്രേസ് ഉണ്ട് ഇവിടെ അതാ നമുക്ക് സെൽഫ് ചാട്ടിൻ്റെ സ്വിച്ച് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ഡിമ്മും ബ്രൈറ്റും ഉണ്ട് ഇപ്പോഴത്തെ വണ്ടിയിൽ പാസ്സുകൾ കാര്യങ്ങളും ഇല്ല കാരണം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഹെഡ് ലൈറ്റ് ആയി കിടക്കണമെന്ന് നമ്മൾ ഡിമ്മിൽ ഓണം പോകാനുള്ളത് നമുക്ക് ബ്രൈറ്റ് ഇട്ടാൽ ബ്രൈറ്റിലെങ്കിലും കിടക്കും പിന്നെ ഇവിടെ ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്ററാണുള്ളത് നമ്മൾ ബസർ വെച്ചിട്ടില്ല ചുമ്മാടെന്ന് കൈ സൗണ്ട് കേൾക്കണമെന്ന് സുഖമില്ലാത്തതുകൊണ്ട് ബസർ വെച്ചിട്ടില്ല ഇവിടെ നമുക്ക് നല്ല നല്ല വിസിബിൾ വിസിബിളാണ് ഈ സാധനം അതാ ഇവിടെ വിസിബിൾ ആയതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല നമുക്ക് എപ്പോഴും ഓഫ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്യാൻ പറ്റും പിന്നെ പറഞ്ഞത് ഹോണാന്ന് പറഞ്ഞത് ഇതാണ് ഹോണ് സിംഗിൾ ഹോണാണ് പറഞ്ഞത് ഇവിടെ സിംഗിൾ ഹോൺ ഇവിടെ ഇരിപ്പുണ്ട് പിന്നെ നമുക്ക് കമ്പനിയിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ അവർ ഫിറ്റ് ചെയ്ത് തരുന്നതാണ് പറഞ്ഞാൽ സീറ്റ് ഓറാണ് പിന്നെ പറഞ്ഞത് ടാങ്ക് ഹവറാണ് പിന്നെ അതാ ഇവിടെ എന്താ സാധനങ്ങളൊക്കെ ഇവിടെ തൂക്കിയിടാം നമുക്ക് ചന്തയിലൊക്കെ പോകുമ്പോൾ മലക്കറി മീൻ മരിച്ചിനെയൊക്കെ വാങ്ങിച്ച് ഇവിടെ തൂക്കിയിടാം വലിയ 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 സഞ്ചി ഒന്നും വാങ്ങിക്കൽ ചെറിയ സഞ്ചിയിൽ കൊണ്ടുവരാൻ പറ്റും ഇവിടെ ഇങ്ങനെ സൈഡിൽ ഇരുന്നിട്ട് ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കാൻ പറ്റും പിന്നെ വേറെ നമുക്കിവിടെ എഞ്ചിൻ്റെ ആ ഒരു ഗാർഡ് കണ്ട ഈ ഒരു ഗാർഡ് ഇതൊരു ഫൈബർ ആണ് അപ്പോൾ ആ ഒരു സാധനം വെച്ചിട്ടുണ്ട് അടിയിൽ ചെളി അടിക്കായിരിക്കുള്ള സാധനമാണ് പിന്നെ പറഞ്ഞത് നമുക്ക് ഇതൊന്നും പറ ഇതുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ എഞ്ചിനിലോട്ട് കാറ്റടിക്കണ അതൊന്നും കുറയൊന്നുമില്ല എയർ കൂൾഡ് എഞ്ചിനാണ് നമുക്ക് എന്താ കാറ്റ് നമ്മൾ ഓടുന്നതിനനുസരിച്ച് കാറ്റടിച്ച് എഞ്ചിൻ തണുത്തോളും അതിന് വലിയ കലിപ്പൊന്നുമില്ല വലിയ ഹീറ്റിംഗ് കാര്യങ്ങളും നമ്മൾ കാലിലൊന്നും അടിക്കുന്നില്ല ഇതിൻ്റെ സർവീസ് കാര്യങ്ങൾ പറഞ്ഞത് ഫസ്റ്റ് സർവീസ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് കിലോമീറ്ററിലാണ് പറഞ്ഞത് അതിൽ ഓയിൽ ചേഞ്ച് ഉണ്ട് പിന്നെ പറഞ്ഞത് മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് ആ ഒരു റേഞ്ച് എപ്പോഴും ഒരു മൂവായിരം ടു മൂവായിരത്തി അഞ്ഞൂറ് പോകേണ്ടത് മൂവായിരം റേഞ്ചിലൊക്കെ ഓയില് മാറിപ്പോയി ഇതിനൊക്കെ ഓയിലിൻ്റെ റേറ്റ് കുറവായതുകൊണ്ട് നിങ്ങൾക്ക് മൂവായിരം റേഞ്ചിലൊക്കെ മാറിപ്പോയാൽ കുറച്ചുകൂടെ എഞ്ചിൻ്റെ ലൈഫ് കുറച്ചുകൂടെ പക്കയായിട്ട് നിൽക്കും അതാണ് എനിക്ക് ഒരു സജഷൻ നിങ്ങൾക്ക് തരാനുള്ളത് പിന്നെ വേറെ വേറൊരു എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഒരു സിബ്ബ് വേണ്ട ഇതിപ്പോൾ കമ്പനിന്ന് വെച്ചാൽ സീറ്റോറാണ് ഈ ഒരു സിബ്ബ് വണ്ടി പഠിക്കുമ്പോൾ ഇങ്ങനെ 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 കുലുങ്ങും അതൊരു വിഷയമുള്ള രസമല്ല പക്ഷേ നമ്മൾ ഇത് എപ്പോഴും എപ്പോഴും തുറക്കണ സമയത്ത് അതായത് ഇവിടെ ടാങ്കിൽ വരാനുള്ള ചാൻസ് കൂടുതലാണ് അതായത് സിബ് ടാങ്കിൽ വരാനുള്ള ചാൻസ് കൂടുതലാണ് അത് എപ്പോഴെന്താ ഈ പെട്രോളിൻ്റെ ഇത്ര ഞാൻ തുറന്ന് വെച്ചേക്കണ എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഇട്ടാൽ ഇവിടെ സ്ക്രാച്ച് ആവും അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചേക്കുന്നത് അപ്പോൾ അങ്ങനെ വെക്കാതിരിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതിൽ റബ്ബർ പറഞ്ഞ അതായത് റബ്ബറിൻ്റെ ഒരു ഇതുണ്ടല്ലോ ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് വാങ്ങിച്ചിടാൻ പറ്റും നൂറ് രൂപ കൊടുത്ത ഒരു പത്ത് ഇരുപത് സിബൊക്കെ കിട്ടുകടേ നിങ്ങൾക്ക് മാറി മാറിയൊക്കെ യൂസ് ചെയ്യാം ഒന്നും ആവില്ല പിന്നെ എൻ്റെ ഫ്യൂൽ ടാങ്ക് ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ കാണിച്ചു തരാം ജസ്റ്റ് ഇങ്ങനെ ആക്കുക ജസ്റ്റ് ഇങ്ങനെ ആക്കുക തുറക്കുക ഇവിടെ വയ്ക്കുക ഇങ്ങനെ ആക്കുക ജസ്റ്റ് തുറക്കുക എന്നിട്ട് ഇതിനെ ഇതിനെ തുറക്കണിതിൻ്റെ എനിക്ക് വലത്തേക്കാ ഈ വലിയ വാക്കില്ല കൈസ് ഒരു മിനിറ്റ് ഇതാ ഇങ്ങനെ തുറക്കുമ്പോഴാണ് ഇതങ്ങ് ഫ്യൂല് ഓപ്പൺ ആക്കാൻ ചിലർ ചിലരൊക്കെ ഇത് ഇങ്ങനെ അടച്ചിട്ട് ഇത് അടയ്ക്കാൻ കഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെ അടയ്ക്കാൻ കഷ്ടപ്പെടേണ്ട ഒരു ആവശ്യമില്ല ഇതെന്തെന്നാ ഇത് നല്ലപോലെ ടൈറ്റാക്കി അടച്ചാലേ അത് ടൈറ്റാക്കി അടച്ചാലേ നിങ്ങൾക്കിത് കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്തെടുക്കാൻ പറ്റും ഇല്ലെങ്കിൽ ഈ സാധനം അടയത്തില്ല ഇത് അടഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചോണം നിങ്ങളകത്ത് ആ ഒരു ക്യാൻ അടയ്ക്ക് അടച്ചിട്ടില്ല എന്ന് വിചാരിച്ചോണം ഓക്കെ പിന്നെ മെയിൻ ആയിട്ടൊരു സാധനം ഒരു പ്ലസ് ചെയ്തിട്ടുള്ളതാണ് ഇവിടുത്തെ ചാർജറാണ് വേണ്ട ഇവിടെ നിങ്ങൾക്ക് ഫോൺ ചാർജ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം യി ഇന്നൊക്കെ ചാർജ് ചെയ്യുക അല്ലാത്ത പക്ഷം ചാർജ് ഞാൻ ചെയ്യാതിരിക്കുക ഇത് നിങ്ങൾക്ക് ചാർജ് ചെയ്യാതെ അത്യാവശ്യം ഉണ്ടെങ്കിൽ ചാർജ് ഇപ്പോൾ സൊമാറ്റോ ഓർണ്ണം സ്വിഗ്ഗി ഓർണ അതായത് ഇപ്പം ഡെലിവറി ആയിട്ട് പോകണർക്കൊക്കെ എപ്പോഴും ചാർജ് ചെയ്യാനൊക്കെ പറ്റണമെന്നില്ല അപ്പോൾ ഇവിടെ മൊബൈൽ ഹോൾഡറിൽ അവർ എന്തായാലും മൊബൈൽ ഹോൾഡർ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു കേബിൾ വാങ്ങിച്ചിട്ടാൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ ഒരു കേബിൾ വാങ്ങിച്ചിട്ട് ഇതിനകത്ത് ബാഗിനകത്ത് ഇട്ടാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അത്രയൊക്കെ ഉള്ളൂടെ ഇതിൻ്റെ ആ ഒരു റിവ്യൂ എന്ന് പറഞ്ഞാൽ ഓട്ടിക്കാനൊന്നും വലിയ കലിപ്പൊന്നുമില്ല നൈസാണ് മറ്റേ പവർ ഇല്ലായ്മ അങ്ങനെയൊന്നുമില്ല മറ്റേ ഒമ്പത് ബി എച്ച് പിക്ക് താഴെയെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സീനൊന്നുമില്ല ആശം നൈസായിട്ട് കയറി പോകണുണ്ട് നാലാത്ത ഗിയറിൽ പയ്യെ വന്നിട്ട് പിന്നെ മൂന്നിട്ട് താങ്ങി കയറിപ്പോവെന്നും വേണ്ട കൈ ജസ്റ്റ് ഒന്ന് കൊടുത്താൽ കയറി പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അത്രയൊക്കെയുള്ള കൈ അപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും വീഡിയോ വേറെ വേണമെന്നുണ്ടെങ്കിൽ ഡോക്യുമെൻറ്റുക മൈലേജ് ടെസ്റ്റോ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ മറ്റേ തീത്ത് ഓടി മറ്റേ ഒരു ലിറ്റർ അടിച്ച് തീത്ത് ഓടി അങ്ങനെ ഒരു ടെസ്റ്റ് കാര്യങ്ങളൊന്നും നടത്താൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്ല് നിങ്ങൾ ഫുൾ ടാങ്ക് അടിക്കുക ഫുൾ ടാങ്ക് അടിച്ചതിന് ശേഷം എന്ത് ചെയ്യണം കുറച്ച് ഓടിയതിന് ശേഷം ഒരു പത്ത് നൂറ് കിലോമീറ്റർ ഓടിയതിനു ശേഷം ബാക്കി ഫ്യൂവൽ ഫില്ല് ചെയ്തിട്ട് അത്രയും ആവാൻ എത്ര ലിറ്റർ വേണ്ടി വന്നു എന്നുള്ളത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മൈലേജ് ചെക്ക് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ വണ്ടി ചെക്ക് ചെയ്യാവൂ പഴയ കാർബറേറ്റർ എഞ്ചിനൊക്കെ ആണെങ്കിൽ ഒരു പണിയുടെ ഫ്യൂൽ ഇഞ്ചെക്ഷൻ എന്ന് നിങ്ങൾ അങ്ങനെ ഉണ്ട് ചെക്ക് ചെയ്യില്ലേ അങ്ങനത്തെ വീഡിയോസൊക്കെ കുറേ കാണുന്നുണ്ട് തീർത്ത് ഓടി ചെക്ക് ചെയ്യണത് അപ്പോൾ അങ്ങനെയും ചെയ്യല് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എങ്കിലും റിവ്യൂസ് കാര്യങ്ങൾ വേണമെങ്കിൽ ഡു കമൻ്റ് കൈസ് നമുക്ക് ചെയ്യാം ഓക്കെ